ഗുഡ് മോർണിംഗ് ടു ഓൾ, വെൽക്കം ടു എഡ്യു ലൈൻ. സോ നമ്മൾ നമ്മുടെ അടുത്ത പോർഷൻ നോക്കുകയാണ്, പ്രിസിഡൻസ് ഓഫ് ഓപ്പറേറ്റേഴ്സ്. സോ നമ്മൾ ഓപ്പറേറ്ററിൻ്റെ പ്രിസിഡൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഓപ്പറേറ്റേഴ്സ് ഒക്കെ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ? യൂണറി ഓപ്പറേറ്റർ, ബൈനറി ഓപ്പറേറ്റർ, അങ്ങനെ ഓപ്പറേറ്റേഴ്സിൻ്റെ ഡിഫറൻറ്റ് കാറ്റഗറീസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് പ്രിസിഡൻസ് ഓഫ് ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റേഴ്സിൻ്റെ പ്രിസിഡൻസ് അല്ലെങ്കിൽ ഹൈറാർക്കി, ഏത് പ്രിസിഡൻസിൽ അല്ലെങ്കിൽ എന്ത് പ്രയോറിറ്റിയിലാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സിനെ യൂസ് ചെയ്യേണ്ടത്. സോ അതിനെക്കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നമുക്കറിയാം നമ്മൾ അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് ഉണ്ടല്ലോ അല്ലേ? അപ്പം ഈ അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിൽ അവിടെ ഇതുപോലെ എന്താണ് കൺഫ്യൂഷൻ വരാം അല്ലേ? ഏത് ഓർഡറിൽ എങ്ങനെ വേണം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാനെന്നുള്ളൊരു കൺഫ്യൂഷൻ വരാം. സോ ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു എക്സാമ്പിൾ വന്നിട്ടുണ്ട്, നോക്കുക. ഒരു എക്സ്പ്രഷൻ ആണ് 2 × x − 3 × y. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഇതുപോലെ തന്നിരിക്കുന്നു. ഇവിടെ നമ്മൾ പരാന്തസിസ് ഒന്നും ഇട്ടിട്ടില്ല, വെറുതെ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ തന്നിരിക്കുന്നു. ഈ എക്സ്പ്രഷൻ എങ്ങനെയാണ് നമ്മൾ ആക്ച്വലി ഇവാലുവേറ്റ് ചെയ്യുന്നത്? 2x − 3y എന്നാണോ അതോ 2 × x − 3y എന്നാണോ? ഇതിൽ രണ്ടിൽ ഏത് ചെയ്താലാണ്, ഏത് സ്റ്റൈലിൽ ചെയ്താലാണ് കറക്റ്റ് ആൻസർ കിട്ടുന്നത്? എനി ഐഡിയ? ഓക്കെ, അപ്പൊ നമുക്ക് ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട് അല്ലെ. ദെൻ രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നോക്കിയേ, a/b × c. സോ ഇതിനെ നമുക്ക് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം? a/b × c എന്നാണോ അതോ a/b × c എന്നാണോ? അപ്പൊ നമുക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ വന്നു അല്ലേ. അപ്പം ഈ ഒരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആക്ച്വലി പ്രിസിഡൻസ് പഠിക്കുക, ഓപ്പറേറ്റേഴ്സിന്റെ പ്രിസിഡൻസ്. ഓക്കെ, പ്രിസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഓർഡറിലാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അല്ലെ, ഏത് ഓർഡറിലാണ് നമ്മൾ ആ ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നോർമൽ ആയിട്ടുള്ള ഒരു കോമൺ പ്രിസിഡൻസ്, കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിന്റെ പ്രിസിഡൻസ് എന്താന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതെങ്ങനെ നമ്മൾ ആ പ്രിസിഡൻസ് അപ്ലൈ ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇവിടെ നോക്കുക, ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ഒക്കെ ഞാൻ തന്നിട്ടുണ്ട്, അതിന്റെ പ്രയോറിറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഏതിനൊക്കെയാണ് വരുന്നത്? മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ആൻഡ് മോഡുലാർ ഡിവിഷൻ. സോ ഇതിന് മൂന്നിനും ഫസ്റ്റ് പ്രയോറിറ്റി ആണ്. ഇവർക്ക് മൂന്ന് പേർക്കും എന്ന് പറഞ്ഞാൽ ഇവർക്ക് മൂന്ന് പേർക്കും ഒരേ പ്രയോറിറ്റിയാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് ആർക്കൊക്കെയാണ്? മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലാർ ഡിവിഷൻ. ഓക്കെ, അപ്പൊ ഞാൻ ഈ കൊടുത്തേക്കുന്നതിന്റെ ഓർഡർ വെച്ചിട്ട് അങ്ങനെയല്ല നോക്കേണ്ടത്. അതായത് ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ആണ് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം എന്നല്ല, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും മോഡുലാർ ഡിവിഷനും ഒരേ പ്രയോറിറ്റിയാണ്. ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും ഇതെങ്ങനെയാണ് കുറച്ചും കൂടെ വ്യക്തം നമ്മൾ എങ്ങനെ ചെയ്യാവുന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് പ്രയോറിറ്റി വരുന്നത് അഡീഷനും സബ്ട്രാക്ഷനുമാണ് സെക്കൻഡ് പ്രയോറിറ്റി വരുന്നത്. തേർഡ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നത് അസൈൻമെന്റ് ഓപ്പറേറ്ററിനാണ്, ഈക്വൽ ടുവിനാണ്. ഓക്കെ, ഇനി നമ്മുടെ ഓപ്പറേഷനകത്ത് അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ഇക്വേഷനകത്ത് എന്താണ് ബ്രാക്കറ്റ്, ദാറ്റ് മീൻസ് പരാന്തസീസ് ഉണ്ടെങ്കിൽ പരാന്തസീസ് ഉള്ളതാണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇനി ഒന്നിൽ കൂടുതൽ പരാന്തസീസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇന്നർമോസ്റ്റ് പരാന്തസീസിലെ കാര്യം ചെയ്തിട്ട് വേണം ഔട്ടർ മോസ്റ്റ് പരാന്തസീസിലെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഒന്നിൽ കൂടുതൽ പരാന്തസീസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇന്നർമോസ്റ്റ് പരാന്തസീസിലെ ആ ഒരു ഓപ്പറേഷൻ ചെയ്യുക, അതിനുശേഷം ഔട്ടർ മോസ്റ്റ് പരാന്തസീസിലെ ഓപ്പറേഷൻ ചെയ്യുക, അതിനുശേഷം അതിന്റെ ഔട്ടർ മോസ്റ്റ് പരാന്തസീസിലെ ഓപ്പറേഷൻ ചെയ്യുക, അങ്ങനെ വേണം ചെയ്യാൻ. ഓക്കെ, അപ്പൊ പരാന്തസീസ് ഒന്നും തന്നിട്ടില്ലാത്ത ഒരു കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു പ്രയോറിറ്റി നമ്മളിങ്ങനെ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, i = 2 × 3/4 + 4/4 + 8 − 2 + 5 / 8. സോ ഇവിടെ പരാന്തസീസ് ഒന്നും തന്നിട്ടില്ല, നമുക്കിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇതുപോലെ ഒരു സീക്വൻസ് ആണ് തന്നിരിക്കുന്നത്, ഒരു എക്സ്പ്രഷൻ ആണ് തന്നിരിക്കുന്നത്. ഈ എക്സ്പ്രഷനെ നമ്മൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ ഇവാലുവേറ്റ് ചെയ്തേക്കുന്നതിന്റെ സ്റ്റൈലാണ് ഞാൻ ഈ താഴെ ഒരു ടേബിൾ ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുക, അപ്പൊ ഞാൻ ഇവിടെ നോക്കുമ്പോൾ എന്താണ്, നമ്മൾ പറഞ്ഞു ഫസ്റ്റ് പ്രയോറിറ്റി ആർക്കൊക്കെയാണ്? മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും മോഡുലാർ ഡിവിഷനും ആണ് ഫസ്റ്റ് പ്രയോറിറ്റി, ഇവർക്കെല്ലാം ഒരേ പ്രയോറിറ്റിയാണ്. ഓക്കെ, അപ്പൊ ഒരേ പ്രയോറിറ്റി ഉള്ള, അപ്പൊ നമുക്കൊരു ഡൗട്ട് വരും, മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട്, അപ്പൊ 3/4 വന്നിട്ടുണ്ട്, പിന്നെ 4/4 ഉണ്ട്, 5/8 ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും അല്ലേ. അപ്പം ഇവർക്കെല്ലാം ഒരേ പ്രയോറിറ്റി ആയതുകൊണ്ട് ആരെ നമ്മൾ ആദ്യം ചെയ്യും? അപ്പൊ ഒരേ പ്രയോറിറ്റി ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്.
ഓക്കെ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആദ്യം ടു ഇൻറ്റു ത്രീ ആണ് ചെയ്തത്. ത്രീ ബൈ ഫോർ അല്ല ചെയ്തത്, ടു ഇൻറ്റു ത്രീ ആണ്. കാരണം ഈ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും മോഡുലാർ ഡിവിഷനും ഒക്കെ എന്താണ്, സെയിം പ്രയോറിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യുക, ഒരേ പ്രയോറിറ്റി ഉള്ളവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് നമ്മൾ ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ടത്. ലെഫ്റ്റിൽ എന്താണ്, ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റിൽ എന്താണ് കിടക്കുന്നത്, അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷമാണ് അടുത്തടുത്ത് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ടു ഇൻറ്റു ത്രീനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു, ടു ഇൻറ്റു ത്രീനെ മൾട്ടിപ്ലൈ ചെയ്തു. സോ സിക്സ് എന്ന് എനിക്ക് ആൻസർ കിട്ടി. സോ ഞാൻ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, സിക്സ് എഴുതി. ഇവിടെ സിക്സ് അതുകൊണ്ടാണ് കിട്ടിയത്. ദെൻ ഞാൻ എന്ത് ചെയ്തു, ബാക്കി എല്ലാം അതുപോലെ തന്നെ ഞാൻ എഴുതിയേക്കാണ്, ബാക്കി അതുപോലെ തന്നെ എഴുതി. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അറ്റ് എ ടൈമിൽ ഞാൻ ഒറ്റ ഓപ്പറേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്തു, നെക്സ്റ്റ് ഞാൻ അപ്പം എനിക്ക് സിക്സ് കിട്ടി അല്ലേ. അപ്പം സിക്സ് ബൈ ഫോർ പ്ലസ് ഫോർ ബൈ ഫോർ പ്ലസ് എയ്റ്റ് മൈനസ് ടു പ്ലസ് ഫൈവ് ബൈ എയ്റ്റ് എന്ന് ഞാൻ എഴുതി. ദെൻ ഞാൻ ഇനി എന്താ ചെയ്യുക, ഞാൻ ഇനി ഇവിടെ നോക്കുമ്പോഴത്തേനും എന്താ, ഇനി ഞാൻ ഇവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്തു, സിക്സ് ബൈ ഫോർ ആണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ സിക്സ് ബൈ ഫോർ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് എന്താ കിട്ടുക, വൺ പോയിന്റ് ഫൈവ് ആണ് അതിന്റെ ആൻസർ. ഓക്കെ, വൺ പോയിന്റ് ഫൈവ് ആണ്. ബട്ട് നമ്മൾ ഈ ചെയ്യുന്നത് മൊത്തം ഇൻറ്റീജർ ആയതുകൊണ്ട്, അതായത് ഇൻറ്റീജർ ഓപ്പറേഷൻ ആയതുകൊണ്ട് ഞാൻ ഇതിന്റെ വൺ പോയിന്റ് ഫൈവിന്റെ വൺ എന്ന ആ ഇൻറ്റീജർ പോർഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. സോ അതുകൊണ്ടാണ് ഞാൻ ആ പോയിന്റ് ഫൈവിനെ ഞാൻ ഡിസ്കാർഡ് ചെയ്തു, പോയിന്റ് ഫൈവിനെ ഞാൻ എടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വൺ എന്ന് മാത്രം കൊടുത്തത്. ഓക്കെ, സോ ഞാനിവിടെ വൺ എന്ത് ചെയ്തു, അപ്പൊ സിക്സ് ബൈ ഫോർ ചെയ്താൽ വൺ വരും, ബാക്കി പ്ലസ് ഫോർ, ആ പ്ലസ് ഫോർ ആണ് ഇവിടെ കിടക്കുന്നത്. ദെൻ ബാക്കി അതുപോലെ തന്നെ ഞാൻ എഴുതി. ഓക്കെ, ദെൻ സെക്കൻഡ് തേർഡ് സ്റ്റെപ്പിൽ ഞാൻ എന്ത് എഴുതി, ഇനി നോക്കുമ്പോഴത്തേക്കിനും എന്താണ്, വൺ പ്ലസ് ഫോർ അങ്ങനെയാണ് വരുന്നത് അല്ലേ. അപ്പൊ ഇതിൽ പ്രയോറിറ്റി കൂടുതൽ ഏതാണ് വരുന്നത്, ഇതിൽ പ്രയോറിറ്റി കൂടുതൽ എന്ന് പറയുന്നത് എന്താണ്, പ്ലസ്സിന്. അപ്പം ഇവിടെ നമ്മൾ പ്രയോറിറ്റി കൂടുതലുള്ളത് ബാക്കി ചെയ്യാനുണ്ട്, അതായത് ഒരു ഒരു ഡിവിഷൻ, രണ്ട് ഡിവിഷൻ ബാക്കി കിടപ്പുണ്ട് അല്ലെ. ഇനി രണ്ട് ഡിവിഷൻ ഓപ്പറേഷൻ കൂടെ ബാക്കി കിടപ്പുണ്ട്, അതിനാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി. അപ്പൊ അതാണ് നമ്മൾ ഇനിയും ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ എന്ത് ചെയ്യും, വൺ അതുപോലെ എഴുതി, വൺ പ്ലസ് എഴുതി. ഇനി ഞാൻ ഫോർ ബൈ ഫോർ ആണ് ചെയ്യുന്നത്. ഓക്കെ, കാരണം ഫൈവ് ബൈ എയ്റ്റ് അല്ല, കാരണം എന്താണ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വേണം ഓപ്പറേഷൻ പെർഫോം ചെയ്ത് പോകാൻ അല്ലേ. സോ ഞാൻ ഇവിടെ ഫോർ ബൈ ഫോർ ചെയ്തപ്പോൾ എനിക്ക് വണ് കിട്ടി. ഓക്കെ, സോ വൺ പ്ലസ് എയ്റ്റ് മൈനസ് ടു പ്ലസ് ഫൈവ് ബൈ എയ്റ്റ് എന്ന് കിട്ടി. ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ഇനി നോക്കുമ്പോഴത്തേക്കിനും ഹൈ പ്രയോറിറ്റി ഉള്ളത് ആകെ ഒരെണ്ണേ ഉള്ളൂ, ഈ ഫൈവ് ബൈ എയ്റ്റ് ആണ്. സോ ഞാൻ ഫൈവ് ബൈ എയ്റ്റ് ചെയ്തു. ഓക്കെ, സോ ഫൈവ് ബൈ എയ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിനും സീറോ ആണ് വരുന്നത്. സോ അവിടെ ഞാൻ സീറോ കൊടുത്തു, ഞാനിവിടെ സീറോ 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 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ അതായത് സീറോ പോയിന്റ് സംതിങ് എന്ന് വരും. സോ ഞാൻ സീറോ മാത്രമേ എടുത്തുള്ളൂ. ഓക്കെ, ഇനി ഞാൻ നോക്കുമ്പോഴത്തേക്കിനും എന്താണ്, ഇനി എനിക്ക് ഹൈ പ്രയോറിറ്റി ഉള്ളത് വരുന്നത്, ഇപ്പം എന്റെ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും എല്ലാം പോയി, ഇനി ഹൈ പ്രയോറിറ്റി വരുന്ന നെക്സ്റ്റ് പ്രയോറിറ്റി വരുന്ന സെക്കൻഡ് പ്രയോറിറ്റി വരുന്ന ആർക്കാ, അഡീഷനും സബ്ട്രാക്ഷനും ആണ് അല്ലെ. സോ ഇവിടെ നോക്കുമ്പോൾ അഡീഷനും സബ്ട്രാക്ഷനും ഉണ്ട്, അതായത് ഇവിടെയൊക്കെ അഡീഷൻ ആണ്, ഇവിടെ സബ്ട്രാക്ഷൻ ആണ്. അപ്പൊ അതിൽ ആദ്യം ഏറ്റവും ആദ്യം ഏതാണ് ചെയ്യേണ്ടത്, അപ്പം അതിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പിന്നെ നമ്മൾ നോക്കുക അല്ലെ. അപ്പൊ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നോക്കുമ്പോൾ പിന്നെ എന്താണ്, ടു പ്ലസ് എയ്റ്റ് ആണ് വരുന്നത് അല്ലെ. അപ്പം ഇവിടെ വൺ പ്ലസ് വൺ വന്നു, വൺ പ്ലസ് വൺ എന്ന് പറയുന്നത് എന്താണ്, ടു വന്നു. സോ ഞാൻ ടു ചെയ്തു, ദെൻ എന്ത് ചെയ്തു, ബാക്കി എയ്റ്റ് അതുപോലെ തന്നെ എഴുതി. ദെൻ വീണ്ടും നോക്കുമ്പോഴത്തേക്കിനും ടു പ്ലസ് എയ്റ്റ് ആണ്, ദെൻ ടെൻ എഴുതി. ദെൻ വീണ്ടും നോക്കുമ്പോൾ എന്താണ്, ഇവിടെ ടു പ്ലസ്, ഇവിടെ വരുമ്പോൾ ടു പ്ലസ് സീറോ ഉണ്ട് അല്ലേ, കാരണം ദെൻ എന്ത് ചെയ്തു, എയ്റ്റ് ടെൻ മൈനസ് ടു എഴുതി, എയ്റ്റ് എഴുതി. അതായത് ലെഫ്റ്റിൽ നിന്ന് ലെഫ്റ്റ് മോസ്റ്റ് എന്താണ് കിടക്കുന്നത്, അതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് മോസ്റ്റ് കിടക്കുന്നത് എന്താണ്, മൈനസ് ആണ് അല്ലേ. സോ ഇവിടെ ടു ടെൻ മൈനസ് ടു എയ്റ്റ് എഴുതി, ദെൻ സി പ്ലസ് സീറോ അതുപോലെ തന്നെ എഴുതി. സോ ഫൈനലി നമുക്ക് എയ്റ്റ് എന്ന ആൻസർ കിട്ടി. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ പ്രസിഡൻസ് വെച്ച് ചെയ്യുന്നത്, ഓപ്പറേറ്റേഴ്സിന്റെ പ്രസിഡൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് ഈ ഒരു സ്റ്റൈലിലാണ്. ഓക്കെ, ഇനി നമ്മൾ സി പ്രോഗ്രാമിൽ നമുക്ക് നമ്മൾ എക്സ്പ്രഷൻ, നമ്മൾ കുറേ എക്സ്പ്രഷൻസ് നമുക്ക് എങ്ങനെ എഴുതാം, ആൽജിബ്രായിക് എക്സ്പ്രഷനും സി പ്രോഗ്രാം എക്സ്പ്രഷൻ തമ്മിലുള്ള ഒരു ഒരു കമ്പാരിസൺ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മൾ മാത്തമാറ്റിക്സിൽ നമ്മൾ ഇത് എങ്ങനെ എഴുതും, എ ഇൻറ്റു ബി മൈനസ് സി ഇൻറ്റു ഡി എന്ന് എഴുതും. അതായത് ഇൻറ്റു ഓപ്പറേഷൻ ഒക്കെ നമ്മൾ ഇൻറ്റു ആയിട്ട് തന്നെ എഴുതും അല്ലേ. പക്ഷെ നമ്മൾ സി പ്രോഗ്രാമിൽ നമ്മൾ എക്സ്പ്രഷൻ എഴുതുമ്പോൾ ആ ഇൻറ്റുവിന് ഇങ്ങനത്തെ സിമ്പൽ അല്ല എഴുതേണ്ടത്, ഈ സ്റ്റാർ പോലത്തെ സിമ്പൽ, അതായത് ആസ്ട്രിക് സിമ്പൽ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പം എ സ്റ്റാർ ബി മൈനസ് സി സ്റ്റാർ ഡി, അതായത് എ ഇൻറ്റു ബി മൈനസ് സി ഇൻറ്റു ഡി, ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. നമ്മൾ മാത്തമാറ്റിക്സിൽ ഇങ്ങനെ എഴുതുന്നു, കറസ്പോണ്ടിങ് സിയിൽ നമ്മൾ ഇങ്ങനെ വേണം എഴുതാൻ. ഓക്കെ, ദെൻ നോക്കുക, ഇനി നമ്മൾ ആൽജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എം പ്ലസ് എൻ ഇൻറ്റു എ പ്ലസ് ബി, ഇങ്ങനെയാണ് നമ്മൾ മാത്തമാറ്റിക്സിൽ എഴുതുക അല്ലേ. പക്ഷേ സിയിൽ ഇവിടെ മസ്റ്റ് ആയിട്ട് ഇടയ്ക്ക് എന്ത് വേണം, നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ കൊടുക്കണം. ഓക്കെ, അടുത്തത് നോക്കുക, ത്രീ എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ഫൈവ്, ഇതൊരു ആൽജിബ്രായിക് എക്സ്പ്രഷൻ ആണല്ലേ. ഇതിനെ നമ്മൾ എങ്ങനെ സിയിൽ എഴുതുക, സിയിൽ നമ്മൾ സാധാരണ എക്സ് സ്ക്വയർ അങ്ങനെ ഒന്നും നമ്മൾ ഒരിക്കലും എഴുതത്തില്ല, എക്സ് സ്ക്വയർ അങ്ങനെ എഴുതില്ല. നമ്മൾ എഴുതേണ്ടത് ഇതിനെ കറക്റ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വേണം ഫുൾ ആയിട്ട് എഴുതാൻ, എക്സ്പാൻഡ് ചെയ്തിട്ട് നമ്മൾ എഴുതുക. അതായത് ത്രീ ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് പ്ലസ് ഫൈവ്, ഇങ്ങനെ വേണം നമ്മൾ സിയിൽ എഴുതാൻ.
ഓക്കെ, അപ്പൊ ത്രീ എക്സ് സ്ക്വയർ എന്ന് എഴുതുന്ന ത്രീ ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് എന്ന് തന്നെ എഴുതണം. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ടു എക്സ് എന്ന് ഒരുമിച്ച് ഇങ്ങനെ എഴുതാം, ടു ഇൻറ്റു എക്സ് എന്ന് എഴുതണം. അതായത് ഇടയ്ക്കുള്ള മൾട്ടിപ്ലിക്കേഷൻ സിമ്പൽ ഒക്കെ നമ്മൾ അവിടെ കൊടുക്കണം. ഓക്കെ, ദെൻ ആൾജിബ്രൈക് എക്സ്പ്രഷൻ വേറെ തന്നിരിക്കുന്നു, നോക്കി എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡർ ബൈ ഡി പ്ലസ് ഇ എന്ന് അല്ലെ. സിയിൽ ഇങ്ങനെ ഒരു ഡിവിഷൻ സിമ്പലേ ഇല്ല, ഇതുപോലൊരു ഡിവിഷൻ സിമ്പലേ സിയിൽ ഇല്ല. സിയിലുള്ളത് ഒരു എന്താണ് നമ്മുടെ ഫോർവേഡ് സ്ലാഷ് ആയിട്ടുള്ള ഒരു ഡിവിഷൻ സിമ്പലാണ് ഉള്ളത് അല്ലെ. അപ്പൊ നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയാണ് എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡർ ബൈ ഡി പ്ലസ് ഇ. അപ്പൊ നമ്മളിവിടെ എക്സ്ട്രാ രണ്ട് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ബ്രാക്കറ്റ് മീൻസ് പരാന്തസീസ്, നമ്മൾ രണ്ട് പരാന്തസീസ് ഇവിടെ നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഡിവൈഡർ ബൈ എന്ന സിമ്പൽ, ഈ ഡിവിഷൻ സിമ്പിൾ ആണ് നമ്മൾ സിയിൽ യൂസ് ചെയ്യുന്നത്. ഈ നേരെയുള്ള ഇങ്ങനത്തെ ഡിവിഷൻ സിമ്പിൾ ഒരിക്കലും എഴുതാൻ പാടില്ല. ഓക്കെ, കാരണം അങ്ങനെ ഒരു സിമ്പിൾ അവിടെ ഇല്ല. ഈ ഒരു സിമ്പിൾ ആണ് നമ്മൾ സിയിൽ യൂസ് ചെയ്യുക ഡിവിഷന് വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇതാണ് ആൽജിബ്രൈക് എക്സ്പ്രഷൻ. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ സിയിൽ ആ എക്സ്പ്രഷനെ നമ്മൾ മാറ്റി എഴുതിയതാണ്. ഓക്കെ, സിമ്പിൾ ആണ്, ഒന്നുമില്ല. ജസ്റ്റ് നോക്കിയാൽ നമുക്ക് തന്നെ മനസ്സിലാകും എന്തൊക്കെയാണ് അവിടെ. അതായത് നമ്മൾ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്ത് റീഡബിൾ ആയിട്ട് നമ്മൾ സിയിൽ നമ്മൾ എക്സ്പ്രഷൻ എങ്ങനെയാണ് എഴുതുന്നത്. ഓക്കെ, ആൾജിബ്രായ്ക്ക് അതായത് മാത്തമാറ്റിക്സിൽ എഴുതുന്ന സ്റ്റൈലല്ല നമ്മൾ സിയിൽ നമ്മൾ എക്സ്പ്രഷൻ എഴുതുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.